വെൽക്കം ടു മൂവി കേരളത്തിലെ ആദ്യ സിനിമാ നിർമ്മാണ ഉദയ സ്റ്റുഡിയോ ആലപ്പുഴ ജില്ലയിൽ പാതിരാപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന സ്റ്റുഡിയോ ആയിരത്തി തൊള്ളായിരത്തിൽ സംവിധായകനും നിർമ്മാതാവുമായ കുഞ്ചാക്കോയും ചലച്ചിത്ര വിതരണക്കാരൻ കെ വി കോശിയും ചേർന്നായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് മലയാള സിനിമാ വ്യവസായത്തെ മദ്രാസിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഉദയ സ്റ്റുഡിയോയുടെ പ്രവർത്തനം മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലായി ഇന്നും കണക്കാക്കുന്നുണ്ട് നിന്ന് മകൻ ബോബൻ കുഞ്ചാക്കോ ഏറ്റെടുത്ത നിർമ്മാണ കമ്പനി പിന്നീട് തകർച്ചയുടെ വക്കിലെത്തിയിരുന്നു ഉദയ സ്റ്റുഡിയോ എന്നായിരുന്നു ആദ്യ പേരെങ്കിലും നടൻ കുഞ്ചാക്കോ ബോബൻ ആയിരുന്നു ഉദയ പിക്ചേഴ്സ് എന്ന പേര് മാറ്റിയതിന് പിന്നിൽ ഇപ്പോഴത്തെ ഉദയ സ്റ്റുഡിയോയെക്കുറിച്ച് ഏറെ ദുരൂഹരമായ ഒരു കഥ പങ്കുവച്ചിരിക്കാണ് സംവിധായകൻ ശാന്തിപുള ദിനേഷ് കടം കയറിയപ്പോൾ ഉദയ സ്റ്റുഡിയോ വിൽക്കാൻ കുഞ്ചാക്കോയുടെ പിതാവ് തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി ഒരു വ്യവസായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജോൽസിൻ ഉദയ സ്റ്റുഡിയോ കാണാനെത്തി പക്ഷെ അയാൾ ഇതിൽ നിന്ന് പിന്മാറുകയായിരുന്നു ഈ പിന്മാറ്റത്തെക്കുറിച്ചാണ് ശാന്തിപുള ദിനേശ് പറഞ്ഞത് ഒരു ദുബായിക്കാരന് വേണ്ടി വസ്തു വാങ്ങുന്നതിനു വേണ്ടിയാണ് ജോൽസൻ എത്തിയത് പ്രമുഖ സംവിധായകനായ ആലപ്പി അഷ്റഫാണ് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇടനിലക്കാരനായി നിന്നത് എന്നാൽ സ്റ്റുഡിയോ ചുറ്റി നടന്നു കണ്ടതിനു ശേഷം ആ ജോൽസൻ ആലപ്പി അഷ്റഫിനോട് പറഞ്ഞത് ആര് ഈ സ്റ്റുഡിയോ വാങ്ങിയാലും വാങ്ങുന്ന ആൾ ആറു മാസത്തിനകം മരിക്കുമെന്നാണ് ഒരു സ്ത്രീയുടെ നിലവിളി ഇവിടെ കേൾക്കുന്നു ആ സ്ത്രീയുടെ ശാപം ഈ മണ്ണിന്റെ മേൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആലപ്പി അഷ്റഫിന്റെ മനസ്സിലേക്ക് വന്നത് മരിച്ചുപോയ നടി വിജയശ്രീയുടെ മുഖമായിരുന്നു വിജയശ്രീയുടെ മരണത്തിന് പിന്നിൽ കുഞ്ചാക്കോയുടെ മുത്തശ്ശനാണ് കാരണമെന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചിരുന്നു പിന്നീട് ഉദയ സ്റ്റുഡിയോ കൊച്ചിയിലുള്ള ഒരാൾ വാങ്ങിയ അയാൾക്ക് അൻപത്തിരണ്ട് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അയാൾ മാസത്തിനകം മരണപ്പെടുകയും ചെയ്തു ഉദയ സ്റ്റുഡിയോ ഇരുന്ന വസ്തു വിൽപ്പന നടത്തിയതിനു ശേഷമാണ് കുഞ്ചാക്കോ ബോബൻ സിനിമയിൽ എത്തുന്നതും അദ്ദേഹത്തിന്റെ പിതാവിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതും ഒരു കാലത്ത് മലയാളത്തിലെ മർലിൻ മെൻറോ എന്നറിയപ്പെടുന്ന നടിയായിരുന്നു വിജയശ്രീ സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു അവർ ആത്മഹത്യ ചെയ്തത് വിജയശ്രീ ശ്രീ മരണമടഞ്ഞിട്ട് നാൽപ്പത്തിയൊൻപത് വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടും വിജയശ്രീ എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല സിനിമയിൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴായിരുന്നു ഇവർ ജീവിതം അവസാനിപ്പിച്ചത് മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏറ്റവും അധികം ആരാധകരുണ്ടായിരുന്ന നടിയായിരുന്നു വിജയശ്രീ ശ്രീ തന്റെ മേനിയഴക്കും സൗന്ദര്യവും കൊണ്ട് അറുപതുകളിലെ യുവത്വത്തിന്റെ സിരകളെ ത്രസിപ്പിക്കാൻ വിജയശ്രീക്ക് കഴിഞ്ഞിരുന്നു അങ്കത്തട്ട് ആറോമലുണ്ണി പൊന്നാപുരം കോട്ട എന്നീ സിനിമകളിലെ വിജയശ്രീയുടെ കഥാപാത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ഇതിൽ മിക്ക സിനിമകളിലും നായകൻ പ്രേം നവസീറായിരുന്നു അതുപോലെ തന്റെ അഭിനയ ജീവിതത്തിലെ ചിത്രങ്ങൾ എല്ലാം തന്നെ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിൽ നിർമ്മിച്ചവയായിരുന്നു അക്കാലത്തെ മലയാളത്തിലെ വാണിജ്യ സിനിമകളുടെ എല്ലാം വിജയകടക്കമായിരുന്നു വിജയശ്രീ എന്നാൽ തന്റെ ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ മരണം വിജയ്ശ്രീയെ കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു പൊന്നാപുരം കോട്ട എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് ഇവരുടെ മരണത്തിന് പിന്നിലെന്ന ആരോപണം അക്കാലങ്ങളിൽ ഉയർന്നിരുന്നു ചിത്രത്തിൽ ഒരു പാട്ട് സീനിൽ നായികയുടെ നീരാട്ട് ചിത്രീകരിച്ചിരുന്നു പുഴയിൽ നീരാട്ട് ചിത്രീകരിക്കുന്ന വേളയിൽ അവിചാരിതമായി അവരുടെ വസ്ത്രം വീണു അവരുടെ വസ്ത്രം അഴിഞ്ഞു വീണ വേളയിൽ വിജയശ്രീ അറിയാതെ സൂം ലെൻസ് ഉപയോഗിച്ച് അവരുടെ നഗ്ന ചിത്രീകരിക്കുകയും ആ വീഡിയോ ക്ലിപ്പുകൾ നിരന്തരം അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയും ചെയ്തു കൊണ്ടിരുന്നു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതല്ല മറ്റു ചില കാരണങ്ങളും നാട്ടുകാരുടെ ഇടയിൽ അക്കാലത്ത് പറഞ്ഞിരുന്നു വിജയശ്രീയുടെ മരണത്തിന് ശേഷം അഭിനയിച്ച് പൂർത്തിയാക്കാനുണ്ടായിരുന്ന യൗവനം എന്ന സിനിമയും വണ്ടിക്കാരി എന്ന സിനിമയും ചേർത്ത് ഒറ്റ സിനിമയാക്കി പുറത്തിറങ്ങിയതും വമ്പൻ ഹിറ്റായി മാറിയിരുന്നു